കസ്റ്റമേഴ്സിന്റെ മനസ്സിലിണങ്ങിയ പർദ്ദകൾ ഞങ്ങളുടെ സ്വന്തം സ്റ്റിച്ചിംഗ് യൂണിറ്റിൽ നിന്നും തയ്ച്ചു നൽകുന്നു എന്നതും ഞങ്ങളുടെ പ്രത്യേകതയാണ്. നിങ്ങളുടെ മനസ്സിലിണങ്ങിയ പർദ്ദകൾക്കായി സൈന പർദാസ്, നിയർ ഫെഡറൽ ബാങ്ക്, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി 3 April നാമനിർദ്ദേശ പത്രിക നൽകും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 വയനാട് കളക്ട്രേറ്റിലെത്തിയാണ് വരണാധികാരി മുൻപാകെ പത്രികാ സമർപ്പണം നടത്തുകയെന്ന് AICC നേതൃത്വം അറിയിച്ചതായി APR അനിൽകുമാർ MLA പറഞ്ഞു. വയനാട് മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് KPCC പ്രസിഡന്റ് ശ്രീ MM ഹസൻ നിർവഹിച്ചത്. അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ ഇതുവരെ നടന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഭാവി പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടമായി എങ്ങനെ നടത്തണം എന്നതിനെ കുറിച്ചുള്ള ആലോചന നടന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോമിനേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ആ സമയം അറിയിച്ചിരുന്നു. കാരണം എന്നാണ് എന്നുള്ള ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നു. 28 മുതൽ 4 വരെയുള്ള ദിവസത്തിൽ ഏത് ദിവസമാണ് എന്നുള്ളത് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട അടിസ്ഥാനം അദ്ദേഹം ഇന്ന് ദിവസം അറിയിച്ചു. ഈ വരുന്ന 3 April 3 12 ശ്രീ രാഹുൽ ഗാന്ധി കൽപ്പറ്റ കളക്ട്രേറ്റിൽ അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ നൽകുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം കടന്നു വരുമ്പോൾ അദ്ദേഹം അന്ന് നേരിട്ട് അന്നാണ് വരുന്നത്, 3 വരുന്നത്. അന്ന് തന്നെ റോഡ് ഷോ അതുമായി ബന്ധപ്പെട്ട് UDF നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ്, അവരുടെയൊക്കെ അകമ്പടിയോടു കൂടിയാണ്, ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിയാണ് ശ്രീ രാഹുൽ ഗാന്ധി നോമിനേഷൻ ഫയൽ ചെയ്തത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനേക്കാളേറെ പ്രസക്തി ഉള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തവും ജനക്കൂട്ടവും ഉണ്ടായിരിക്കും. ഈ 3 കൽപ്പറ്റയിൽ വലിയ ആരവത്തോടും ആവേശത്തോടും കൂടി തന്നെ ആയിരിക്കും അദ്ദേഹം നോമിനേഷൻ നൽകുക. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് ദേശീയ നേതാക്കളൊക്കെ 10 ശേഷം എത്തിത്തുടങ്ങും. അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള റോഡ് ഷോയും അതുപോലെ തന്നെ പൊതുസമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ഷെഡ്യൂൾ ആയിട്ടില്ല. ഉടൻ തന്നെ അടുത്ത സിറ്റിങ്ങോട് കൂടി അത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അത്തരം നടപടികളിലേക്ക് പോകും. വയനാട് മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. Real fruit power, real juices from Dabur.